നമസ്കാരം നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് വെച്ചാൽ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് ടച്ച് ചെയ്യും ചെയ്യുകൂടിയും ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ വെള്ളപ്പവും തക്കാളി ചട്നിയാണ് ഈ വെള്ളപ്പം ഉണ്ടാക്കിയത് വേറെ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല സാധാരണ നമ്മൾ തേങ്ങയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് ഈസ്റ്റ് ചേർത്ത് കപ്പി കാച്ചി ഒഴിച്ച് ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഈ വെള്ളപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ടാണ് എന്നാൽ നല്ല സോഫ്റ്റ് ആണ് ഈ വെള്ളപ്പം നല്ല ടേസ്റ്റുമാണ് ഒരു ഡിഫറെൻ്റ് ടേസ്റ്റാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ വെള്ളപ്പതിനെ കുറിച്ചല്ല അത് ഞാൻ അടുത്തു തന്നെ പോസ്റ്റ് ചെയ്യാം ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ തക്കാളി ചട്നി തക്കാളി ചട്നി പല ഉണ്ടാക്കാറുണ്ട് ഇത് സിമ്പിളായ ഒരു മെത്തേഡാണ് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഇതിനാവശ്യള്ളൂ രണ്ട് സവാളയും രണ്ട് തക്കാളി രണ്ട് വെളുത്തുള്ളി മാത്രമേ കുറച്ച് മുളക് പൊടിയും ഇതിനാവശ്യമുള്ളൂ മുളക് പൊടി ഞാൻ മൂന്ന് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് ഇത് നിങ്ങളുടെ കയ്യിൽ എന്ത് മുളക് പൊടിയാണെങ്കിലും അതിൻ്റെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് അളവ് എടുക്കാം ഈ സവാളയും തക്കാളിയും നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം സവാളിയും തക്കാളിയും ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ തക്കാളി നാടൻ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റേ ആപ്പിൾ തക്കാളിയാണെന്ന് വെച്ചാൽ കുറച്ച് അധികം എടുക്കേണ്ടി വരും അപ്പഴ് തക്കാളി തീരെ പുളി ഉണ്ടാവില്ല ഇതെല്ലാം ഇത് സവാളിയും തക്കാളിയും മുളക് പൊടിയും എല്ലാം കൂടെ നമ്മൾ എണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റി എടുക്കണം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ചൂടായാൽ എണ്ണ ഒഴിക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ സവാള അതിലിട്ട് വഴറ്റിയെടുക്കാം ആദ്യം സവാളയാണ് വഴറ്റേണ്ടത് സവാളയുടെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതിൽ വഴക്കിയെടുക്കണം ഞാൻ ഈ സവാളയുടെ ഒപ്പം തന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട് ഈ എണ്ണയിൽ കിടന്ന് വെന്ത് ബ്രൗൺ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് സവാള മൂപ്പിച്ചെടുക്കാം ഈ ചട്ണി നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ കേടുവരാതിരിക്കും പിന്നെ ഇത് ഈ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ ശേഷം ബാക്കി വരികയാണെങ്കിൽ നിങ്ങൾ മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ മീൻ കറി ആക്കാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ഈ ചട്ണിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം തിളപ്പിച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ട് മീൻ കഷ്ണങ്ങൾ ഇടുക എന്നിട്ട് വേവിച്ച് ഈ കറി കുറുകി വേ എന്ത് കുറുകി വരുമ്പോൾ കുറച്ച് ഉലുവപ്പൊടിയും കരിവേപ്പിലയും ചേർത്ത് ഓഫാക്കിയാൽ മതി ഉച്ചയ്ക്കുള്ള മീൻ കറിയും റെഡി ഞാൻ ഇതിൽ ഏച്ച ഉപ്പ് പൊടി ഇടുകയാണ് ഇത് നമ്മുടെ ഈ ചട്നിക്ക് ആവശ്യമായ അത്രയും ഉപ്പ് ഇപ്പം തന്നെ നമുക്ക് ഇടാം ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും ഇത് ഇഡ്ലി ദോശ അപ്പം ചപ്പാത്തി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറി നല്ലൊരു ചട്ണിയാണ് ചപ്പാത്തിയാണ് നിങ്ങൾ ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച ഒരു കറി പോലെ ആവും വേണമെന്ന് വെച്ചാൽ നാല് കോഴിമുട്ട കൂടി ചേർത്ത് കഴിഞ്ഞാൽ മുട്ടക്കറിയും ആക്കാം എല്ലാറ്റിനും പറ്റിയ ഒരു മസാല ആയിരിക്കും രാവിലത്തെ ജോലി തിരക്കിനെ എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്ടനി ഡിഫറെന്റ് ചട്നി എന്ന നിലയ്ക്കാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ വീഡിയോ ഇടണത് ഈ മുളക് പൊടി നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ഇടാൻ മുളക് പൊടിയിൽ എണ്ണ പോരെങ്കിൽ കുറച്ച് എണ്ണ ചീനച്ചട്ടിയിൽ കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം കാരണം എണ്ണയിൽ കടന്നിട്ട് ഈ മുളക് പൊടി ഒന്ന് മൂക്കണം നമുക്ക് തക്കാളിയും ചേർക്കാം കുറേ നേരം ഇങ്ങനെ വെച്ചാൽ മുളക് പൊടി കഴിയാൻ സാധ്യതയുണ്ട് ഇതിന് ഞാൻ വളരെ കുറച്ച് എണ്ണയൊഴിച്ചിട്ടുള്ളൂ ഇത്ര എണ്ണ പോരാ ഒന്നുകൂടെ എണ്ണ ഒഴിച്ച് എണ്ണയിൽ കടന്ന് ഈ സവാളി തക്കാളി മുളക് പൊടിയൊക്കെ പേവണം ഇതിങ്ങനെ ഇളക്കി മൂപ്പി ഈ സവാ തക്കാളിയൊക്കെ നന്നായി മൂത്ത് ഒടഞ്ഞ് വരുമ്പോൾ വന്നിട്ട് നമ്മൾ അരയ്ക്കുമ്പോഴാണ് ആ വ നമ്മുടെ ഈ വഴറ്റിയെടുക്കുന്നതിലാണ് ഈ തക്കാളി ചട്ടനിയുടെ ടേസ്റ്റ് ഇരിക്കണത് അത്യാവശ്യം എണ്ണയിൽ എണ്ണ ഒഴിച്ച് അഴറ്റണം ഇന്ന് വെച്ച് ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട ഹെൽത്തും കുറച്ച് നോക്കണം ഇത് വെന്തുടഞ്ഞ് പാകത്തിനായിട്ടുണ്ട് തണുത്താൽ ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ് ഞാൻ ഈ തക്കാളി ചട്നി അരച്ചെടുത്തിട്ടുണ്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായി മിനുസായിട്ട് അരയരുതേ ഓരോ സവാള കഷ്ണം അങ്ങനെ കടിക്കാൻ ചെറുതായിട്ട് അതിൻ്റെ ഇടയിൽ കാണണം തീരെ വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വെള്ളം ആവശ്യാനുസരണം പിന്നെ ആഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ കട്ടിയിലായിരിക്കും ഇത് ചോറിൻ്റെ ഒപ്പം ആണെങ്കിൽ ഇങ്ങനെ കട്ടിയിലായാലും കഴിക്കുക സൈഡായി കഴിക്കാൻ ഇതിപ്പോൾ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒക്കെ വെള്ളം വരും അപ്പം ഞാൻ ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒന്ന് ലൂസായി കിട്ടിയാലേ പലഹാരം കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വേണം നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ചട്നി ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടണം അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുകയും ചെയ്യണം ബൈ